നമസ്കാരം. എഐ ക്യാമറ കേ ഫോൺ അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ചോദ്യം ചെയ്ത് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം വിഡി സതീശനും അതിന് മുന്നിലത്തെ ദിവസം കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇതേ വിഷയം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. കേ ഫോൺ എഐ ക്യാമറ തുടങ്ങിയ പദ്ധതികളിലെല്ലാം അഴിമതി നടന്നെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൻ്റെയെല്ലാം പ്രഭവ കേന്ദ്രമെന്നുമാണ് എംഎം ഹസൻ പറയുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എം ശിവശങ്കറാണെന്നും മുഖ്യമന്ത്രി മടിയിൽ കനമുള്ളതുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ അഴിമതി രാജാണെന്നും പിണറായി നയിക്കുന്ന അഴിമതി സർക്കാരാണ് ഇവിടെയുള്ളതെന്നും ഹസൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ അതേ മൗനമാണ് പിണറായിക്കെന്നും പറഞ്ഞ യുഡിഎഫ് കൺവീനർ പിണറായി മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വരണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ അന്വേഷണം നടത്താതെ മുന്നോട്ടു പോകാനാണ് ശ്രമം എങ്കിൽ പിടിച്ചു നിർത്തി കണക്ക് പറയിക്കാൻ അറിയാമെന്നും യുഡിഎഫ് കൺവീനർ പറഞ്ഞു. എഐ ക്യാമറ അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സർക്കാർ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. വ്യക്തമായ തെളിവുകൾ ചെന്നിത്തലയും വിഡി സതീശനും ഹാജരാക്കിയിട്ടും സർക്കാർ അന്വേഷിക്കുന്നില്ല. അഴിമതി മൂടിവെക്കാനാണ് സർക്കാരിന്റെ ശ്രമം. പിണറായി സർക്കാർ എല്ലാ അഴിമതിയും നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയാണ്. കെ ഫോണിലും വൻ അഴിമതി നടന്നു. ഇതിലെല്ലാം ശിവശങ്കറിന് പങ്കുണ്ട്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ തീ പിടിപ്പിച്ചതാണ് എന്ന് ബലമായി സംശയിക്കുന്നു. കോർപ്പറേഷന്റെ അഴിമതിയെക്കുറിച്ച് വിവരം പുറത്തു വന്നതാണ്. അഴിമതി തെളിയിക്കുന്ന രേഖകൾ കത്തിച്ചു കളയാൻ അഴിമതിയിൽ ഉൾപ്പെട്ട ആളുകൾ പ്ലാൻ ചെയ്തു. ഇതിലും നിഷ്പക്ഷ വിദഗ്ധ അന്വേഷണം നടത്തണമെന്നും ഹസൻ ആവശ്യപ്പെട്ടു. നാളെ എറണാകുളത്ത് ചേരുന്ന യുഡിഎഫ് ഏകോപന സമിതിയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും പ്രക്ഷോഭത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ചെങ്കോൽ ട്വീറ്റിലെ നീരസവും യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ വ്യക്തമാക്കി. ചെങ്കോൽ സംബന്ധിച്ച ശശി തരൂരിന്റെ ട്വീറ്റ് അത്ഭുതപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തരൂരിനെ മതേതരവാദി എന്ന നിലയിലാണ് തനിക്ക് അറിയുക എന്നും അങ്ങനെയുള്ള അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ട്വീറ്റ് പ്രതീക്ഷിച്ചില്ലെന്നും യുഡിഎഫ് കൺവീനർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ 5 ഗ്രൂപ്പ് ഉണ്ടെന്ന വി എം സുധീരന്റെ പരാമർശത്തിലും ഹസൻ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളെ രജിസ്റ്റർ ചെയ്യും പോലെ കെ പി സി സി ആസ്ഥാനത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യാറില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. 5 ഗ്രൂപ്പൊക്കെ ഉണ്ട് എന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും ആ കാര്യമാകും വി എം സുധീരൻ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ഗ്രൂപ്പിനെ തന്നെ താങ്ങാനുള്ള ശക്തി പാർട്ടിക്ക് ഇല്ല എന്നും എം എം ഹസൻ വ്യക്തമാക്കി.